നമുക്ക് നേരെ വയനാട്ടിലേക്ക് പോകാം. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു വയനാട്ടിലുണ്ടായത്. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും മഴയുടെ തോത് കുറഞ്ഞു. വാളാന്തോട്, കാപ്പിക്കളം, നിരവിൽപ്പുഴ, തോറ്റമല എന്നിവിടങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്തത്. വിവരങ്ങളുമായി സുഹൈൽ ചേരുന്നു. സുഹൈൽ, എവിടെയെങ്കിലുമൊക്കെ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടോ? ആളുകൾക്ക് അപകട സാധ്യതയുണ്ടോ? ഇന്ന് രാവിലത്തെ അന്തരീക്ഷം എങ്ങനെ വയനാട്ടിൽ? അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വടക്കൻ മേഖലകളിലാണ് അതിശക്തമായ മഴയുള്ളത്. വാളാന്തോട്, കുഞ്ഞോം, പേര്യ, വാളാട്, തേറ്റമല തുടങ്ങിയ മേഖല, അതോടൊപ്പം തന്നെ ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ കൺട്രോൾ ഷാഫ്റ്റ്, അതോടൊപ്പം പ്രധാന കവാടത്തിൻ്റെ സമീപം, കാപ്പിക്കളം എന്നീ പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ രാത്രിയോടെ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കരിങ്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് വന്നിട്ടാണ് എളുപ്പത്തിൽ കോട്ടത്തറ, കമ്പളക്കാട് എന്നീ രണ്ട് സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ വെണ്ണിയോട് ചെറുപുഴയിലേക്ക് ചേർന്ന ആ ഭാഗത്ത് ഇപ്പോൾ പുഴ കവിഞ്ഞ് ഒഴുകുകയും ഒരു റോഡിലേക്ക് വെള്ളം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ പതിവായി വീട്ടിലേക്ക് പോകുന്ന എളുപ്പ വഴിയാണ്, അതാണ് ഇപ്പോൾ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. ഇതിന് പുറമെ സുൽത്താൻ ബത്തേരിയിലുള്ള കല്ലൂർ പുഴയും കരകവുകയും സമീപത്തുള്ള പുഴങ്കുരി കോളയിൽ നിന്ന് ഒരു അഞ്ചാറ് കുടുംബങ്ങളെ കുടുംബ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിൽ വയനാട്ടിലുള്ള ഒരു സ്ഥിതി. അതിശക്തമായ മഴ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമില്ല, പക്ഷേ നല്ല ശക്തമായ കാറ്റുണ്ട്. വയനാടിൻ്റെ ഒരു പ്രകൃതം അനുസരിച്ച് നല്ല കാറ്റും താരതമ്യേന മെച്ചപ്പെട്ട മഴയും ഉണ്ടെങ്കിൽ വെള്ളം കയറുന്നതാണ് ഒരു സ്വഭാവം. അങ്ങനെയുള്ള രീതിയിൽ വെള്ളം കയറി തുടങ്ങുന്നു. ഇനി അതിശക്തമായ മഴയുണ്ടായാൽ വെണ്ണിയോട് മേഖല, കുറുമണി മേഖല, പനവരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖനനത്തിനും, അതായത് പാറ പൊട്ടിക്കാൻ ഇന്നും നാളെയും അനുമതിയില്ല. അതോടൊപ്പം മണ്ണ് നീക്കാനും ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറെ ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് മറ്റ് മഴക്കെടുതികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അബ്ജോദ്, അങ്ങനെ തന്നെ തുടരട്ടെ സുഹൈൽ.